എക്സ് റെക്കോർഡറാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് എക്സ് റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യുക ഇതാണ് എക്സ് റെക്കോർഡർ ആപ്പ് എക്സ് റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ സ്ക്രീനിൽ ഒരു വീഡിയോ ക്യാമറ ഐക്കൺ വന്നു കിടക്കും ഇതിൽ കാണാത്തത് ഞാൻ എക്സ് റെക്കോർഡർ വഴിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഒരു റെക്കോർഡിംഗ് ഐക്കൺ സെറ്റിങ്സ് ഹോം ടൂൾ ബോക്സ് ഇവ കാണാൻ പറ്റും നമുക്ക് എവിടെ നിന്നാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെ വെച്ച് ഈ റെക്കോർഡിങ് ഐക്കൺ ആക്റ്റീവ് ആക്കേണ്ടതാണ് അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് നമുക്ക് ഓരോ പാടത്തിൻ്റെ വിശദീകരണം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ട ഭാഗം നമ്മൾ ഫോട്ടോ എടുത്ത് സെറ്റാക്കി വെക്കുക ഇത് ഫോട്ടോസിലൊക്കെ ആയിരിക്കല്ലോ ഉണ്ടാവുക അത് അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ട ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന റെക്കോഡിങ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ത്രീ ടു വൺ എന്ന രീതിയിൽ നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങാം ഈ രീതിയിൽ വീഡിയോ ഒക്കെ കാണിക്കാവുന്നതാണ് നമുക്ക് ക്ലാസിൻ്റെ ഇടയിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗമൊക്കെ വരുമ്പോൾ അണ്ടർലൈൻ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് ഈ ബ്രഷ് ഒന്ന് ആക്റ്റീവായിട്ട് നമുക്ക് ഒക്കെ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ വേറൊരു സാധ്യത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ഫേസ് കാണിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം എന്നുള്ളതാണ് അതിന് നമ്മൾ ഈ റെക്കോർഡിംഗ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുന്ന ഈ ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ബോർഡ് വരും അതിൽ സ്ക്രീൻഷോട്ട് ക്യാമറ ബ്രഷ് എന്നിങ്ങനെ കാണാം അതിൽ ക്യാമറ ഒന്ന് ആക്റ്റീവ് ആക്കുമ്പോൾ ഒരു സ്ക്രീന് വരും അതിലൂടെ നമുക്ക് ക്ലാസ് എടുത്തു കൊടുക്കാം നമ്മുടെ സയൻസിലൊക്കെയാണ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാം പഠനോപകരണങ്ങൾ നിർമ്മിക്കുന്ന കാണിക്കാം ആ രീതിയിലൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം വേണ്ടെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്ത് മതി അത് വല ആ സ്ക്രീന് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അത് വലുതാക്കാനും ചെറുതാക്കൊക്കെ ചെയ്യാം ആ ഈ രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും ആ റെക്കോർഡിംഗ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു സ്റ്റോപ്പ് ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് നേരിട്ട് തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് നമ്മുടെ എക്സ് റെക്കോർഡർ ഹോമിൽ വന്ന് കിടക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിൽ വന്നു കിടക്കും ഇതിൽ നമുക്ക് നേരിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്യാം ഇതിൻ്റെ സ്പീഡിൽ ചേഞ്ച് ചെയ്ത് വരുത്താം കോപ്പി ചെയ്യാം മ്യൂസിക് വേണമെങ്കിൽ കൊടുക്കാം എഡിങ് കൊടുക്കാം റേഷ്യോ ക്രോപ്പ് റൊട്ടേറ്റ് ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തി സേവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ വേറൊരു എക്സ് റെക്കോർഡിൻ്റെ വേറൊരു സാധ്യത എന്തെന്ന് വെച്ചാൽ ഇത് വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിന് വൈറ്റ് ബോർഡ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വൈറ്റ് ബോർഡ് കിട്ടി ഇതിൽ നമുക്ക് ബ്രഷ് ആക്റ്റീവ് ആക്കിയിട്ട് മാത്സൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതി കാണിച്ചൊക്കെ കൊടുക്കാവുന്നതാണ് ക്ലാസ് എടുത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാം കളർ ചേഞ്ച് ചെയ്യാം ഇതിൻ്റെ ഇറേസറൊക്കെ ഉണ്ടാവും പിന്നെ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഒരു ആണല്ലോ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വേണം വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ അതിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് എക്സ്ട്രാ റെക്കോർഡിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ അങ്ങനത്തെ ആപ്പുകൾ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്സ് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് തോന്നുന്നു അതിൻ്റെ ബ്ലാക്ക് ബോർഡ് നല്ലതൊന്നാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ട്രാ റെക്കോർഡറിൽ തന്നെ റെക്കോർഡ് ചെയ്യാം ഒന്നാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അക്ഷരങ്ങൾ എഴുതുന്ന രീതിയൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു കൊടുക്കാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒക്കെ ഭാഗത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ് എക്സ്ട്രാ റെക്കോർഡറിൻ്റെ കൂടെ ഈ ബ്ലാക്ക് ബോർഡ് കൂടെ ആപ്പ് ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്താൽ വളരെ ഉപകാരമാവും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എക്സ്ട്രാ റെക്കോർഡറ് നല്ല ഉപകരിക്കും എന്നാണ് തോന്നുന്നത്